ഇത് ആക്ച്വലി എൻ്റെ എബോർഷൻ സ്റ്റോറിയാണ്. ഞാൻ പൊക്കൊണ്ടിരുന്ന എൻ്റെ അവസ്ഥയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോണത്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിരിക്കും. ഈ റീസൺസിൽ ഏത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പം നാട്ടിൽ നിൽക്കുന്നത്, ഞാൻ തടിച്ചത് എന്തുകൊണ്ടാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ തീർച്ചയായിട്ടും പറയണതാണ്. അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോണത് അതിലേക്ക് എത്താനുണ്ട് സാഹചര്യം, അതായത് എൻ്റെ എബോർഷൻ സ്റ്റോറിയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് 2015. അപ്പം ഒഫ്കോഴ്സ് ഞങ്ങൾ പ്ലാനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് മതി ബേബി എന്നുള്ളതായിരുന്നു. എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷൻ പോലെ തന്നെ 1 ഇയർ ഗ്യാപ്പ് വേണം. അതിനിടയിൽ എനിക്കൊരു നല്ല ജോലി വേണം. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ UAE-യിലേക്ക് പോയതാണ്. അപ്പോൾ ജോലി നോക്കിയും കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോയി ഒരു എനിക്ക് തോന്നുന്ന കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളിൽ ജോലി കിട്ടി. അപ്പോൾ ടീച്ചിങ് ഫീൽഡായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് ടീച്ചിങ്ങിന് കുറച്ച് എന്താ പറയുക TTC ഒക്കെ കഴിഞ്ഞത് അറ്റസ്റ്റേഷൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ടായ റീസൺ കൊണ്ടും കൂടാണ്ട് എനിക്കും ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ടീച്ചിങ് ഫീൽഡിൽ. അതുകൊണ്ട് കുറച്ച് മാസം പോയതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നോക്കുന്നതൊക്കെ ഫ്രണ്ട് ഡെസ്ക് ഒക്കെ ആയപ്പോൾ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും അങ്ങനത്തെ ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഏകദേശം ഒരു 1 ഇയർ കഴിഞ്ഞു, 1.5 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുക, നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ എന്നാൽ പിന്നെ നാട്ടിലേക്ക് പോയാലോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നാൽ ബേബിനെ നോക്കാം എന്നുള്ളൊരു ഒരു ഇതിലായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഐ തിങ്ക് 2017 or 2018 എനിക്ക് കറക്റ്റ് കൊല്ലം ഓർമ്മയില്ല, 2017 അങ്ങനെ നമ്മളും പ്രിപ്പയർഡ് ആയി. ആ സമയത്ത് പോകണമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ കൺസീവ് ആണെന്ന് അറിഞ്ഞിട്ടില്ല, അറിയുന്നതിന് മുന്നെയാണ് എനിക്ക് UAE-യിലെ 1 of the best ഒരു ബാങ്കിൽ എനിക്ക് ജോലി കിട്ടി. Emirates NBD എന്ന് പറഞ്ഞ ജോബ് മീൻസ് ബാങ്കിൽ എനിക്ക് ജോലി കിട്ടി. നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും, ഷാർജ അജ്മാൻ ബോർഡറിലാണ്. അവിടെ നിന്ന് ദുബായില് ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബാങ്ക് ഉള്ളത്. അപ്പം അത്രയും ട്രാവൽ ചെയ്യണം ആക്ച്വലി. പക്ഷെ എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്രയും നല്ലൊരു ബാങ്കിൽ നമുക്ക് ജോലി കിട്ടുക എന്ന് പറയണത്. അങ്ങനെ ആ സന്തോഷത്തോടു കൂടി ചെന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. പിന്നെ ബാക്കിയുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ ജോയിൻ ചെയ്ത് 2 ഡേയ്സ് അറ്റം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ക്ഷീണം ഇതൊക്കെ തോന്നി. ചെക്ക് ചെയ്തപ്പം ഐ എം പ്രെഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പം എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ല. എനിക്ക് ട്രാവൽ ചെയ്യണം. രാവിലെ 6:30 മുന്നേ എനിക്ക് അവിടെ RTA-ൻ്റെ ബസ് വരിക ചെയ്യുക, കാരണം ദുബായ് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് അവിടുത്തെ RTA-ൻ്റെ ബസ് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. രാവിലെ 6:30 പോകും. ഞാൻ 7:30 വീട്ടിലെത്തുക. വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിലത്തെ ജോലി എന്താണെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ, ഭക്ഷണം മാവുണ്ടേ. അപ്പം അതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ആണെങ്കിൽ എന്താ ചെയ്യാന്നുള്ളത് നമുക്കൊരു ഒരു ഐഡിയ ഇല്ല, കാരണം ഇങ്ങനത്ര നല്ലൊരു ജോബ് നിർത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലിനിക്ക് പോയി. ക്ലിനിക്ക് പോയപ്പം ഒഫ്കോഴ്സ് അവർ പറയും ഏർലിയാണ്, 4 weeks ആയിട്ടുള്ളൂ, അപ്പം നിങ്ങളൊരു 2 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ആഴ്ച ഗ്യാപ്പ് വെച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പിന്നെ പോണത് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് അറിയുന്നത്. ഫസ്റ്റ് ഡോക്ടർ ചെക്കപ്പ് ചെയ്തു. ചെക്ക് ചെയ്തപ്പം ഹാർട്ട് ബീറ്റ് ഇല്ല കുട്ടിക്ക്. പക്ഷെ ഹാർട്ട് ബീറ്റ് മാത്രമല്ല, MT SAC എന്നാണ് അതിന് പറയുക. MT SAC ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പം ഹസ്ബൻഡിനാണെങ്കിലും അങ്ങനെ ഇതേ പറ്റി യാതൊരു വിവരവും ഇല്ല. ഇപ്പം എനിക്കാണെങ്കിലും ശരി, ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാകും. നമുക്ക് 2 പേർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല.
ആകെ കേട്ടിട്ടുള്ളത് അമ്മയുടെ കസിൻ ഇങ്ങനെ ഡി എൻ സി ചെയ്തിട്ട് അതൊരു ഭയങ്കര വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കൂടുള്ളൊരു പേടി ഇങ്ങനെ മനസ്സിലുണ്ട് എന്നല്ലാണ്ട് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ കൂടെ ഒരു ഫാമിലി ആയിട്ട് ആകെ മിതാട്ടിന് ഒരു കസിൻ ഉണ്ട് അവിടെ സുബീഷ് ആയിട്ടുണ്ട് വിദ്യ ചേച്ചിയും. അപ്പോൾ അവരായിരുന്നു ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയപ്പം ആ യൂറിൻ സ്ട്രിപ്പ് ഫോട്ടോ എടുത്ത് വെച്ചു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പേരൻസിനൊക്കെ അറിയിച്ചു. പപ്പനെയും അമ്മേനെയും ഉമ്മിതാട്ടിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഒന്നര വർഷമായി എന്താണെന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പം ഹസ്ബൻഡാണെങ്കിലും ശരി, അയ്യോ നീ ഇങ്ങനെ ചെയ്യൂട്ടോ അങ്ങനെ ചെയ്യൂട്ടോ. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയണത്, പിന്നെ അപ്പം മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കണത് അയ്യോ ബേബി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു വെറും ആ ഒരു വീക്സിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ പറയണത്. പക്ഷെ എന്നാൽ പോലും ഏതൊരു പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനും ഹസ്ബൻഡും കൂടി അവിടെ ഒരു ഫിലീസ് പറഞ്ഞിട്ടുള്ള ഒരു കഫെ അവിടെ പോയി ഇരുന്നിട്ട് എന്താ ചെയ്യുക നമുക്ക് അറിഞ്ഞവിടെ എന്താ ഇത് എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് സ്പോട്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട്, വരാണെങ്കിൽ ഒരു ടാബ്ലറ്റ്, ആ ടാബ്ലറ്റ് എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞൂടാ, അത് കഴിക്കാം. കാരണം യു എയിൽ അങ്ങനെ ഡി എം സി പറഞ്ഞത് അത്ര അങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കില്ല തോന്നുന്നു. പിന്നെ ഞങ്ങൾ എനിക്കും ഭയങ്കര പേടിയാണ് ഡി എൻ സി പറയണത്. ഇപ്പം പറയുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ പറയേണ്ടി കേട്ടോ. അപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്യൂ വീക്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം അവിടുത്തെ മാനേജറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, എനിക്ക് കുറച്ച് ദിവസം ലീവ് തരണം. കാരണം നമ്മൾ ജോയിൻ ചെയ്തതും ലീവ് എന്ന് പറയണതും ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ നിൽക്കുക അവർ പറഞ്ഞ് കുറച്ച് ദിവസമേ തരാൻ പറ്റുള്ളൂ, ഇല്ലാച്ച നമ്മൾ വേറെ ആളെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ ജോലിയാണെങ്കിലും. അപ്പോൾ അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ടാവും, എനിക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആയതിനെക്കൊണ്ട് എൻ്റെ മാനേജറാണെങ്കിലും ഓക്കെ പറഞ്ഞു. അങ്ങനെ ലിറ്ററലി എനിക്ക് ഈ ജോലി എന്താണെങ്കിലും നമ്മളെ ബേബി ഇങ്ങനെയാണ് അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ജോലിയും കൂടി പോയി എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര സ്ട്രെസ്സായിരുന്നു എൻ്റെ തലയിൽ എന്ന് പറയണത്. അങ്ങനെ നിൽക്ക ഒരു ദിവസം കഴിഞ്ഞ് സ്പോട്ടിങ് ഉണ്ട് ബീഡിങ് ഉണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കില്ല, എന്താ സംഭവിക്കാന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ ഒരു എനിക്കൊന്ന് ഈദിൻ്റെ വെക്കേഷൻ എന്തോ ഒന്നാണ്, ഹസ്ബൻഡാണെങ്കിലും അതിൻ്റെ രണ്ടു ദിവസം മുന്നേ ആണെങ്കിലും ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുക എന്താ ആവാന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നിൽക്കുക, ഈ ഈദിൻ്റെ സമയമാണ് വരുന്നത്, ഈദിൻ്റെ സമയത്താണ് അന്നാണ് എനിക്ക് യൂട്രസ് എക്സ്പാൻഡ് ചെയ്യാണ്. കാരണം ഒരു പ്രഗ്നൻസി കഴിഞ്ഞവർക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് ഡെലിവറി പെയിൻ പോലെ തന്നെ യൂട്രസ് ഓപ്പൺ ആവുക. അപ്പം ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ഒരു 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പെയിൻ വരിക. ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞ് പറയും എനിക്ക് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഞാൻ ബെഡിൻ്റെ താഴെ കിടന്നിട്ട് കരയുന്നു, ബാത്റൂമിൽ പോകുന്നുണ്ട്, പിന്നെയും വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നമുക്ക് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇതുണ്ട്. ഹസ്ബൻഡിന് എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. വേദന വരിക പോവുക, കാരണം ഡോക്ടർ പറയുന്നത് യൂട്രസ് ഓപ്പൺ ആയാലേ അത് പോവുള്ളൂ, അത് എക്സ്പെൽ ചെയ്ത് പോകണം എന്നുള്ളതാണ് പറയണത്. അങ്ങനെ നിൽക്ക് കുറേ നേരം ഭയങ്കര പെട്ടെന്നൊരു ഭയങ്കര സിവിയർ പെയിൻ വന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇത് പറയണവർക്ക് എത്രത്തോളം എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞു. പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ക്ലോസറ്റിലേക്ക് വീഴുക ചെയ്തത്. ഒന്നുമില്ല, ഒരു ഒരു ഇത്ര പോകുന്നത് ഒരു ഫ്ലഷ് ആയിരുന്നു അത്, ഒരു മാംസം സത്യം പറയാ ചെന്നെങ്കിൽ ഒന്നുമില്ല, യാതൊരു എന്താ പറയുക രൂപം ആവാനായിട്ടുള്ള അറ്റ്ലീസ്റ്റ് സാക്ക് എംറ്റി ആണെങ്കിൽ പോലും ഒരു ഒരു 1 മന്ത് ആയി ഉണ്ടാവുമല്ലോ നമുക്ക് ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് വരുമ്പം. അതും ഒരു 1 വീക്കും കൂടി കഴിയുമ്പം അത്യാവശ്യം ഇത്ര വലുപ്പമുള്ളൊരു സാധനം വരാനാണ് ഞാൻ ഇത്രയും പെയിൻ സഹിച്ചത്. അപ്പം എനിക്ക് ഏകദേശം ഊഹിക്കുക ഡെലിവറി പെയിൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പം അത്
എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ബേബിയായിരുന്നു എന്നുള്ളതാണല്ലോ നമുക്ക് ഉണ്ടാവുക. ഞാൻ ഓളിട്ട് കരഞ്ഞു. ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇത് ഫ്ലഷ് ചെയ്ത് നമുക്ക് പോകാൻ മനസ്സ് വരത്തുമില്ല. അതെന്താ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ ഹസ്ബൻഡ് എന്താ ചെയ്തേന്നുള്ളത്. എന്നിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ, അപ്പം തന്നെ എൻ്റെ പെയിൻ സ്റ്റോപ്പാവുകയും ചെയ്ത്. ബ്ലീഡിങ് ഉണ്ടായിരുന്നു അന്ന്. അതുവരെ മിഥാട്ടിനാണെങ്കിലും ശരി, ഫുള്ള് മെൻ്റലി ഭയങ്കര സ്ട്രെസ്. നമുക്ക് പിന്നെയും നമ്മൾ ഉൾക്കൊള്ളും ഗേൾസ്, പക്ഷെ ആൺകുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ അതൊന്നും കാണാത്ത ഒരാളും കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ് പറയണത്. അപ്പം അന്ന് ആക്ച്വലി മിഥാട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടുന്നുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സ് എല്ലാവരും ഈദിൻ്റെ വെക്കേഷൻ്റെ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഓക്കെ, കാരണം എനിക്ക് പെയിനൊക്കെ പോയി സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. നീ പോയിട്ട് റിലാക്സ് ചെയ്തോ, ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് മൈൻഡ് ഒന്ന് ഇതാക്ക്, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹസ്ബൻഡിനെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ ആവുക. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു. ആൾ പോയി. ജസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വന്നു. അപ്പോഴാണ് ആളും ഒന്ന് റിലാക്സ് ആയിട്ട് ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുന്നേ ആയിട്ട് തന്നെ എന്താണ് എൻ്റെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് വരിക, എപ്പോഴാണ് വരിക. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇതൊന്ന് ഇതൊന്ന് കഴിഞ്ഞാലല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായത് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഒരു ബ്ലീഡിങ് വെച്ചിട്ട്, ഈ ഒരു ഹെവി ബ്ലീഡ്, നിനക്കറിയാം പോഷൻ കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകുന്നല്ലോ, ഈ ബ്ലീഡിങ് വെച്ചിട്ട് തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന. അതും അത്രയും നേരം ലോങ് ജേണിയാണ്, അജ്മാൻ ടു ദുബായ് എന്ന് പറയുന്നത്. പോയി ഞാൻ തിരിച്ചു വരാം. ആ സമയത്ത് എനിക്ക് ഒരുപാട് ആ ഒരു സമയം തൊട്ടിട്ട് ഒരു ഏകദേശം ഞാൻ നാട്ടിൽ പോയി വരുന്ന സമയം വരെ എൻ്റെ മെൻ്റൽ പ്രഷർ എന്ന് പറയുന്നത് സോ ഹൈ. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോണ്ടാക്ട്സ് ഞാൻ മനഃപൂർവ്വം ഞാൻ വിട്ടു നിന്നിട്ടുണ്ട്. കാരണം അത്രയും എനിക്ക് മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. അത് എങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് എൻ്റെ കൂടെ ആകെ കൂടെ നിന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും എനിക്ക് ദേഷ്യം, സങ്കടം, എനിക്ക് ആരുമില്ല കൂടെ, അല്ലെങ്കിൽ ഞാൻ പറയണേ കേൾക്കില്ല, അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ഈ അപോഷം കഴിഞ്ഞത് ഞാൻ ജോലിക്ക് പോണ രാവിലെ പോണ രാത്രി 7:30 എത്തും. വീട്ടിൽ ജോലി കഴിയുന്ന രാത്രി കിടക്കുന്ന പുലർച്ചെ വീണ്ടും എണീക്കുന്ന ഹസ്ബൻഡിന് ഭക്ഷണം വെച്ചതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ മിഥാടൻ. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആകെ മെലിഞ്ഞു. മെൻ്റലി, ഫിസിക്കലി എല്ലാം കൊണ്ടും ഞാൻ ആകെ മെലിഞ്ഞ്, ആകെ ഉണങ്ങി ശുഷ്കിച്ച് അണ്ടർവെയ്റ്റിൻ്റെയും അണ്ടർ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത്. അത് കഴിഞ്ഞൊരു 3 മാസത്തെ ഗ്യാപ്പിലാണ് മിഥാട്ടൻ്റെ അനിയത്തിൻ്റെയും അനിയത്തിൻ്റെയും കല്യാണം എന്ന് പറയുന്നത്. ഈശ്വര, ഞാൻ എങ്ങനെയാണ് നാട്ടിൽ പോകാമെന്നായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അത്ര മെലിഞ്ഞെന്നോ മാറ്റങ്ങളൊന്നും വല്ലാണ്ട് മനസ്സിലാവില്ല. പക്ഷെ നാട്ടിൽ അങ്ങോട്ട് ചെന്ന് ഞാൻ നാട്ടിലേക്ക് പോയി അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കാണാൻ വരുമല്ലോ. കല്യാണത്തിന് തലേന്ന് ഞാൻ എത്തിയിട്ടുണ്ടായത്. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കരയുക. കാരണം എൻ്റെ കോല അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇവിടുത്തെ എല്ലുകൾ ഫുള്ളും കാണാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട് ആ സമയത്തുള്ള എൻ്റെ കോലെന്ന് പറയണത്. പിന്നെ കവിടൊക്കെ ഒട്ടി. എന്നിട്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്നെ പരിഹസിക്കാം, എന്താപ്പോ കോലം, നിനക്ക് സാരി പിടിക്കാവുന്ന ഒരാൾ വേണോ, അല്ലെങ്കിൽ എന്താ നിന്റെ കൈയൊക്കെ, നിന്റെ കൈയൊക്കെ എന്തായിട്ടുണ്ട് കൊള്ളി. കാരണം ആക്ച്വലി ഞാനാണ് ഈ സിറ്റുവേഷനിലൂടെ പോയത്, അതുകൊണ്ടാണ് ഞാൻ മെലിഞ്ഞത്. പക്ഷെ ഹസ്ബൻഡ് പറയുന്നത് നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണ്. അപ്പോൾ യൂഷ്വലി കമ്പയർ ചെയ്യലോ, അവന് കിട്ടിയ പെണ്ണെന്ത് ഇങ്ങനെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആൾക്കാർ കണ്ട്. പക്ഷെ എനിക്കിപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഈ അവസ്ഥയിൽ കൂടി പോയതാണ്, അതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെയായി ഒന്നും എനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ ലിറ്ററലി എനിക്കറിയാം എന്നെ നോക്കുന്ന ആൾക്കാർ ഈ ഒരു രീതിയിലാണ് നോക്കുന്നത് എന്നുള്ളത്, എന്താ അവളെ കോലം എന്നുള്ളത്. ചിലവരൊക്കെ ചോദിച്ചു, നീ ദുബായ് പോയിട്ട് നീ എല്ലാവരും തടിക്കുക ചെയ്യുന്നു ഇങ്ങനെ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അവസ്ഥ എനിക്കറിയുള്ളൂ. അപ്പം
അന്നാകെ ഞാൻ നിന്നത് രണ്ടോ മൂന്നോ ദിവസമാണ്. കലാസ് എനിക്ക് മതിയായി. മതിയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് നമുക്ക് രൂപം കിട്ടുക. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തടിച്ചിട്ട് നാട്ടിൽ പോയാൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ വീണ്ടും ഞാൻ യു എയിലേക്ക് വന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ലായിരുന്നു. നാട്ടിൽ പോയി വന്നപ്പോൾ കൂടുതൽ സ്ട്രെസ്സായി. അയ്യോ ആൾക്കാർ ഇങ്ങനെ പറയണം ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. കൂടാണ്ട് ബേബീൻ്റെ കാര്യം, അയ്യോ ഒന്നര വർഷം കഴിഞ്ഞ് കുട്ടീൻ്റെ കാര്യം എന്താണ് അങ്ങനെ ഇങ്ങനെ ഉള്ളത്. എബോർഷൻ്റെ കാര്യം, പണിക്ക് പോയി വരുന്ന വീട്ടിലത്തെ പണി എനിക്ക് എല്ലാം എടുത്തിട്ട് ആവുന്നുണ്ടോ, എനിക്ക് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ അങ്ങനത്തെ എല്ലാ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്തായിരുന്നു അവസ്ഥ. അപ്പം നമുക്ക് ആരെങ്കിലും ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അപ്പോഴൊക്കെ എനിക്ക് വിദ്യേച്ച് എനിക്ക് കാര്യം സാധ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴാനൊക്കെ അത് തോന്നുന്നു ഇപ്പട്ടോ. എനിക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി നല്ല എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് ഉണ്ടാക്കി കൊണ്ടുതരായിരുന്നു. അങ്ങനെയൊക്കെ എന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചീനെ പോലെ അല്ലെങ്കിൽ സ്വന്തം ആരൊക്കെയോ പോലെയൊക്കെ നമ്മളെ നോക്കിയത് സുഭിഷായിട്ടുണ്ട്, വിദ്യേച്ചും മാത്രമാണ്. അപ്പം അങ്ങനെയൊരു അവസ്ഥ. ഞാൻ ചേടയ്ക്ക് ഇമോഷണൽ ആവട്ടോ, കാരണം എൻ്റെ സ്റ്റോറി ആയിട്ടുണ്ടാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2018 ഞാൻ ഫെബ്രുവരി ആയപ്പം, ഞങ്ങൾ നാട്ടിൽ പോവാം, ഞാൻ നാട്ടിൽ പോവാം എന്നുള്ള എനിക്കും ഒരു ബ്രേക്ക് വേണമായിരുന്നു. ഞാൻ 6 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ബി ഡിയിൽ. നാട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പം നാട്ടിൽ പോകുന്നതിന് നമുക്ക് എപ്പോൾ നമ്മൾ കൺസീവ് ആവണം എന്ന് പ്ലാൻ ചെയ്യുന്നു, ആ സമയത്ത് തന്നെ നമ്മൾ കൺസീവ് ആവലുണ്ട് ദൈവം സഹായിച്ചിട്ട് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്ക് തോന്നുന്ന ഒരാഴ്ചത്തെ ഡേറ്റിൻ്റെ വ്യത്യാസമുണ്ട് എനിക്ക് നേരത്തെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഫ്ലൈറ്റ് പോകണതിനെ കൊണ്ടുള്ള ഒരു ഇതും, പിന്നെ എൻ്റെ ഉള്ളിൽ നാട്ടിൽ പോവാണ്, പ്രഗ്നൻ്റ് ആയിച്ച് പോയാൽ മതി എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതിനെ കൊണ്ടും ഞാൻ ചുമ്മാ വന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ നമ്മളെ യൂറിൻ സ്ട്രിപ്പ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫെയിൻറ് ലൈൻ ഭയങ്കര നേരില്ല. അപ്പം ഞാൻ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് തോന്നുകയാണോ എന്ന് അറിയില്ല, ലെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, നീ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കസിൻ്റെ കല്യാണം ഞാൻ നാട്ടിൽ പോയതും. അപ്പം അവിടെ പോയി, അത് കഴിഞ്ഞപ്പം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡിലാണല്ലോ പെട്ടെന്ന് അറിയാം. അപ്പം നമ്മളെ വീട്ടിനടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തേരും എനിക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം, ഇതൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഫസ്റ്റ് ഡിവോഷൻ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പം ഐ എം പ്രെഗ്നൻ്റ് അഗെയിൻ, ഞാൻ പ്രെഗ്നൻ്റ് ആണ്. അപ്പം അപ്പോഴും ഇതുപോലെ തന്നെ അമ്മനെ വിളിച്ചു, എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഐ എം പ്രെഗ്നൻ്റ് ആണ്. നല്ലൊരു സന്തോഷം, നമ്മൾ സന്തോഷത്തിന് പുറത്താണല്ലോ ഇത് പറയണത്. അപ്പം എല്ലാവരും അറിഞ്ഞു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്ന് തന്നെയാണല്ലോ പറയാം. അപ്പോൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നോർമൽ പീരിയഡ്സ് വന്നു എനിക്ക്. നോർമലായിട്ട് തന്നെ എനിക്കിങ്ങനെ ആയപ്പോൾ ഞാൻ ആകെ, അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിനെ വിളിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓരോ നേരം ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എങ്ങനെ ഇങ്ങനെ ശരിയാവണേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇങ്ങനെ ആയപ്പം ദാറ്റ് വാസ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. അതായത് നമ്മുടെ യൂട്രസിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ബ്ലഡിലും യൂറിനിലും പ്രഗ്നൻ്റ് ആണെന്നുണ്ടാകും. അത് കഴിഞ്ഞ് നോർമലി 2 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറഡ്സ് ആകും. ഇത് ചില ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം ചെക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ബ്ലഡിൽ തറയാൻ വേണ്ടി പറ്റും. നമ്മൾ വിചാരിക്കുകയോ പ്രഗ്നൻ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് എബോഷനായി എന്നൊക്കെ വിചാരിക്കുക, അതിനൊരു റെസ്റ്റിൻ്റൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിൽ എവിടെയോ എനിക്ക് അതൊരു എബോഷൻ എന്ന്, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് എ എബോഷൻ തന്നെയാണ് പറയുക. ദാറ്റ് വാസ് എ കെമിക്കൽ പ്രഗ്നൻസി. എത്ര പേർക്ക് അറിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ യൂട്രസിലേക്ക് എത്താത്തത് കൊണ്ടോ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. അതിന് യൂഷ്വലി റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അത് കഴിഞ്ഞു അപ്പോഴും വീണ്ടും നാട്ടിലാണ്, ആൾക്കാരുണ്ട്, ആകെ മൊത്തം സീൻ കോണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ, ആൾക്കാരാകെ ചോദ്യം എത്രയായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോഴേക്ക് 3 ഇയേഴ്സായി. എല്ലാവരും എന്നോട് പറഞ്ഞു ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നീ തടിയില്ല. കാണുമ്പം ഒബ്വിയസ്ലി ഞാൻ മെലിഞ്ഞിട്ടാണ്, ഹസ്ബൻഡ് തടിച്ചിട്ടാണ്.
നിനക്ക് തടിയില്ലാത്തതിനെ കൊണ്ടാണ് നിനക്ക് അങ്ങനെയില്ല ആ ഫസ്റ്റത്തെ എബോർഷൻ ഉണ്ടല്ലോ, അതിനുശേഷം എൻ്റെ ബോഡി റിക്കവർ ആവാൻ ഭയങ്കര ടൈം എടുത്തു. എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് എൻ്റെ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ലായിരുന്നു. കാരണം മെൻ്റലി ഉള്ള പ്രശ്നം കൊണ്ടാണിത്. ഒരിക്കലും ഇത് നമ്മൾ ബോഡി മാത്രമല്ല, നമ്മൾ മനസ്സും നമ്മുടെ കൂടെ നിൽക്കണം. അതിന് നമ്മുടെ വീട്ടുകാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ഒക്കെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നാട്ടിലുണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. സത്യം പറയാച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ കുറച്ച് കാലത്തേക്ക് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് എന്താ പറയണ്ടത്, എനിക്ക് അറിഞ്ഞൂടെ നാട്ടുകാരെ വകയുള്ള ചോദ്യം പിന്നെ അവസ്ഥയായിരുന്നു സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് കുറേ കസിൻസ് ഉണ്ട്. കസിൻസ് പറഞ്ഞൊക്കെ അനിയന്മാരും അനിയത്തികളൊക്കെയാണ്, അവർക്കൊക്കെ ഭേദിയായി. പക്ഷെ അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഉള്ളിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ കുട്ടികളാവാത്തെ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അവരുടെ അടുത്ത് പോയിട്ട് ഈ വീമ്പ് പറയില്ലേ, അങ്ങനെ പറയുന്നവരടുത്തും പിന്നെ ഈ ആശ്വസിപ്പിക്കാൻ വരുന്ന ആൻറ്റീസ് അല്ലെങ്കിൽ അങ്കിൾസ് അല്ലെങ്കിൽ നമ്മൾ അറിയപ്പരിചയമുള്ള ആൾക്കാർ, പ്ലീസ് ഉപദേശിക്കാനും നമ്മളെ കൺട്രോൾ ചെയ്യാനും സമാധാനിപ്പിക്കാൻ നിങ്ങൾ വരരുത് എന്നുള്ളത് മാത്രമേ എൻ്റെ റിക്വസ്റ്റ് ഉള്ളൂ. ചിലവർ നല്ല ഇൻറ്റൻഷനിൽ വരും കേട്ടോ, നല്ല രീതിയിൽ പറയും. അവർ നമുക്ക് മനസ്സിലാക്കി പോലും ആര് നമ്മളടുത്ത് പറയല്ലേന്ന് നമ്മൾ വിചാരിക്കുകയുള്ളൂ. കാരണം അത് ആ സിറ്റുവേഷനിൽ പോയവർക്കേ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലോങ് വെക്കേഷന് ശേഷം ഹസ്ബൻഡ് വന്നു. അങ്ങനെ ഞാൻ വീണ്ടും കൺസീവായി. ദൈവം സഹായിച്ചിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയണൊരു കാര്യമുണ്ട്, അതായത് അറ്റ്ലീസ്റ്റ് നീ കൺസീവ് ആവുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വാക്ക് എപ്പോഴും പ്രയോഗിക്കുന്നതാണ്. അതിനുള്ള ഉത്തരം ഞാൻ വഴി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൺസീവായി. അപ്പം ആയി അപ്പം തന്നെ നമ്മളെന്താക്കി, ഇവിടുത്തെ കാലിക്കറ്റത്തെ അത്യാവശ്യം പേരുള്ള ഈ ഗൈനക്കിന് മാത്രമുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. ഞങ്ങളിപ്പോൾ ഡോക്ടർ വാസ് വെരി നൈസ്, നല്ല ഡോക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ പോയി, അവർ പറഞ്ഞു ഓക്കെ ഈ പ്രഗ്നൻസി നന്നായിട്ട് മുന്നോട്ട് പോകണ്ടോ നമുക്ക് നോക്കാൻ വേണ്ടി ബീറ്റ എക്സിജൻ നമുക്ക്, അതായത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഈ ഒരു കൗണ്ട് കൂടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കൗണ്ട് കൂടുന്നുണ്ട്, അപ്പം ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി, ഫസ്റ്റ് മീൻസ് യു എൽ ഉള്ളപ്പോൾ ഉണ്ടായ അബോർഷൻ്റെ സമയത്ത് തന്നെയായിരുന്നു ഹാർട്ട് സാക്ക് എംപ്റ്റി ആയിരുന്നു. അത് സെക്കൻഡ് വൺ കെമിക്കൽ പ്രഗ്നൻസി, തേർഡ് വണ്ണിൽ ഹാർട്ട് ബീറ്റ് കേൾക്കില്ല. പക്ഷെ ലക്കിലി എനിക്ക് തോന്നുന്നത് എട്ട് ആഴ്ച ആയപ്പം ഹാർട്ട് ബീറ്റ് ഫെയിൻ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഹാപ്പി ആണെങ്കിൽ പോലും മെൻ്റൽ സ്ട്രെസ് വസ്തു ഇത്ര ലെവലാണ് എൻ്റെ സ്ട്രെസ് ലെവൽ എന്ന് പറയണത്. കിട്ടൂല്ലേ, നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്, എന്താ ഇനി ആവാൻ വേണ്ടി പോണത്. പിന്നെ ആൾക്കാരെ വാക്കാൻ, നിനക്ക് തടിയില്ലല്ലോ, നിൻ്റെ കുട്ടിക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടോ നിനക്ക് യൂട്രസിൽ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. അതുകൂടാണ്ട് ഹസ്ബൻഡാണെങ്കിലും എയ്ത്ത് വീക്കിൽ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടതിന് ശേഷം ഹസ്ബൻഡ് 1 മന്ത് ലീവ് വെക്കേഷന് വന്നായിരുന്നു. ഹസ്ബൻഡ് പോയി, പിന്നെ നമ്മൾ മാത്രമാണ്. അപ്പോൾ ആ സമയത്ത് ആകെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അങ്ങനെ എല്ലാം കറക്റ്റായി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി. അങ്ങനെ 3rd മാസത്തെ സ്കാനിങ്ങിൻ്റെ ഒരു 1 വീക്ക് ബിഫോർ എനിക്ക് പെട്ടെന്ന് വയറ് ഒരു ലൂസ് മോഷൻ പോലെ വന്നപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഡോക്ടർ ഇല്ലാത്തതിനെ കൊണ്ട് അവിടുത്തെ വേറൊരു ഡോക്ടറെ എടുത്ത് കാണിച്ചപ്പം അവർ പുറത്ത് കൂടി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പം ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തെ ഗ്യാപ്പിൽ എനിക്ക് പെട്ടെന്ന് ഒരു ബ്രൗൺ ഡിസ്ചാർജ് വന്നു. ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു കേട്ടോ ഒരു ബ്രൗൺ ഡിസ്ചാർജ്. അപ്പം എൻ്റെ കസിൻ്റെ വൈഫ് ഡോക്ടറാണ്. അപ്പം ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പം അവൾ പറഞ്ഞു യൂഷ്വലി അങ്ങനെ ഉണ്ടാവും, ഇപ്പം 3rd മാസം വരുന്നതാണ്. പക്ഷെ സിമേച്ചയ്ക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളതിനെ കൊണ്ട് ഒന്ന് ഡോക്ടറൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കിക്കേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, എൻ്റെ ഹോസ്പിറ്റലിലത്തെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു നീ പെട്ടെന്ന് വന്നോളൂ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് ഒരു ചെക്കപ്പിന് വന്നേന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പോയൊരു 5-5.5 മണിയായിട്ട് ആകും. ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി.
അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായത്. അപ്പോൾ അവർ എന്നെ എന്താക്കി ലേബർ റൂമിൽ പോയിട്ടുണ്ടാക്കി പി വി ടെസ്റ്റ് ചെയ്തു. പി വി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇത് ചിലവർക്ക് ഉണ്ടാവുന്ന, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ടില്ല എന്നെ, സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു പി വി ടെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടായത്, നോട്ട് ദി പോയിന്റ്. അങ്ങനെ ഇവരെന്താക്കി എനിക്ക് ഇഞ്ചക്ഷൻ തന്നു. എന്തിനും എന്താ ബ്ലീഡിങ് വരാണ്ടിരിക്കാനുള്ള എനിക്ക് ഇഞ്ചക്ഷൻ എനിക്ക് തന്നു ഈ രാത്രി ഈ ഈവനിങ് ടൈം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്നോളൂ, നമുക്ക് രാവിലെ നമുക്ക് പോവാം, സ്കാൻ ചെയ്തിട്ട് ഒരു റെസ്റ്റ് പോലെ ആയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നല്ല ജോളിയായിട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ റൂമൊക്കെ എടുത്തു. അന്ന് ബിഗ് ബോസിൻ്റെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പണി നടക്കേണ്ടതിനോട് എന്താണ് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, സൗണ്ട് കേൾക്കൂട്ടോ. അങ്ങനെ ഞാൻ പോയി, മീൻസ് അവിടെ അഡ്മിറ്റായി. അന്ന് ബിഗ് ബോസിൻ്റെ ഷോ ഉണ്ടായിരുന്നു, ബിഗ് ബോസ് എന്തൊക്കെ കണ്ട് കാരണം ഭയങ്കര റിലാക്സ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായത്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് എൻ്റെ ഡോക്ടർ വന്നത്. ഡോക്ടർ വന്നപ്പോഴാണ് എന്നെ സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അവിടുത്തെ സ്കാൻ ചെയ്ത ലേഡി ചോദിച്ചു, നിങ്ങൾ ഇതാണോ ബ്ലഡ് റിലേഷൻ ആണോ ഹസ്ബൻഡ് ചോദിച്ചു. എല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തോന്നി എനിക്ക് എന്തോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് അപ്പൊ തന്നെ ക്ലിക്കായി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അത് സ്കാൻ ചെയ്യുന്ന ലേഡി ഡോക്ടർ പറയുന്ന ചെയ്യണം കുട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് 1 week ബിഫോർ തന്നെ സ്റ്റോപ്പായിട്ട്, എന്നിട്ട് കുട്ടി 3 months ഷ്രിങ്കായിട്ട് 6 weeks സിക്സ് ഓർ 8 weeks ഇതിലേക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് പറയണത്. കാരണം നമ്മൾ 3 months നമ്മളെ വയറ്റിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് ബേബിക്ക് വേണ്ടിയിട്ടാണ്, ബേബി കുട്ടീൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അത് 3 months എന്ന് പറയണത് ചില്ലറ കാര്യമല്ല. കൂടാതെ എൻ്റെ മനസ്സ് കൂടെ പോകണം, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യണത്, എനിക്ക് എന്താ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കരഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ കരയട്ടെ കരഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വയ്യ, അപ്പോഴും ഞാൻ ഡി എൻ സി വേണ്ട, എനിക്ക് ഡി എൻ സി ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയണത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, ഇതായിട്ട് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കൂടെ. അന്ന് രാത്രി അവർ എനിക്ക് തോന്നുന്ന ഈവനിങ് ടൈമൊക്കെ ആയപ്പം എനിക്ക് ഈ മരുന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു ടാബ്ലറ്റ്, 2 tablets അവർ പെയിൻ വരാൻ വേണ്ടിയിട്ട്. പ്രശ്നം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ എനിക്ക് ബ്ലീഡിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഇഞ്ചക്ഷൻ വെച്ചതിനെ കൊണ്ട് തന്നെ എനിക്ക് ഈ ബ്ലീഡിങ് വരാൻ, മീൻസ് ബ്ലീഡിങ് അല്ല, ഇത് പുറത്തേക്ക് വരാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇവർ 3 or 4 hours കൂടുമ്പോൾ ഇന്ന് വീണ്ടും വീണ്ടും ഈ പെയിൻ വരാനുള്ളതും ഈ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അതിനോട് എന്താ പറയണ്ടെന്നുള്ളത്, 3 months അത് ഷ്രിങ്ക് ആയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇത് വന്നാലേ ഉള്ളു ഇവർ വിടുള്ളൂ. എനിക്ക് ഞാൻ വേദന സഹിച്ചിട്ട് നമുക്ക് ഡെലിവറി ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരിക്കാം. ഞാൻ ബാത്റൂമിൽ പോവുക, ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്തു, ഫുൾ ബ്ലഡും ബ്ലീഡിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഒരു പ്ലാസന്റ പോലെ വന്നിട്ടുണ്ട്. ഡോക്ടറെടുത്ത് ഞാൻ പറയും എനിക്ക് പെയിൻ വന്നു പോയി എന്നൊക്കെ പറയുമ്പം ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇല്ല പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം രാവിലെ ലേബർ റൂമിൽ കൊണ്ട് അവർ ഫുൾ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് പകുതിയെ പോയിട്ടുള്ളൂ, ഫുൾ പോയിട്ടില്ല സിമി, പെയിൻ ഒക്കെ കുറഞ്ഞു, പകുതിയെ പോയിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് പോവാം, നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഡിസ്ചാർജായി വിട്ടു പോയി. ഒരു 1 week കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ വയറ്റുന്ന കുറച്ച് ഇങ്ങനെ വേദന ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 2 days ബിഫോർ. സെയിം സിറ്റുവേഷൻ തന്നെ, ഞാൻ ടോയ്ലറ്റ് പോയ സമയത്ത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് ഇങ്ങനെ റൗണ്ടിൽ ഒരു സാധനം പെട്ടെന്ന് ക്ലോസറ്റിലേക്ക് വീണു. അപ്പം അത് എൻ്റെ ബേബിയായിരുന്നു, ഹാർട്ട് ബീറ്റുള്ള ഉണ്ടായ 3 months ഞാൻ സ്നേഹിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച്, ഞാൻ കരഞ്ഞിട്ട് അമ്മേനെ വിളിച്ച്, അപ്പോൾ അമ്മ അത് അതെങ്ങനെയൊക്കെയോ എടുത്തു,
എന്തോ ചെയ്തു എനിക്കറിഞ്ഞൂടാ. അപ്പൊ അത് കഴിഞ്ഞു. അങ്ങനെ ആ 3 മാസത്തെ അബോർഷന്റെ സമയത്താണ് ഞാൻ നന്നായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തു. നമ്മളെ സ്വന്തം വീട്ടിലാണല്ലോ, അപ്പം നമ്മൾ എല്ലാവരും നോക്കാറുണ്ട്. ഞാൻ ശരിക്കും പ്രസവ രക്ഷ പോലെ 3 മാസം റെസ്റ്റ് എടുത്ത്, 3-5 മാസം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടാകും. ഫുൾ റെസ്റ്റ് എടുത്ത് ഞാൻ ഫുള്ള് ഈ നമ്മുടെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ കഴിച്ചു. ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടി. ഞാൻ അണ്ടർ വെയിറ്റ് എന്നത് എനിക്ക് തന്നെ 10 കിലോന്റെ മുകളിൽ ഞാൻ അന്ന് വെയിറ്റ് കൂടിയിട്ടാണ് ഞാൻ പോണത്. ഇവിടുന്ന് വെയിറ്റൊക്കെ കൂടി. അങ്ങനെ അതിന് മുന്നേ ആണെങ്കിൽ ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കാനിങ് ഒക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ആകെ ഒരു എയിം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് കണ്ടുപിടിക്കൽ മാത്രമായിരുന്നു എൻ്റെ ഒരു എൻ്റെന്നല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിയിൽ അതായിരുന്നു. ഞാൻ പോവാത്ത ഡോക്ടേഴ്സിൽ മെഡിക്കൽ കോളേജിൽ കാണിച്ചു, ഇവിടെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും കാണിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞു, നീ IVF പോയി നോക്കി, ഇത്രയും ആയില്ലയാണ്. ആക്ച്വലി ഈ IVF എന്ന് പറയുന്നത് കുട്ടികൾ നിങ്ങൾക്ക് ആവുന്നില്ല, നിങ്ങൾ കൺസീവ് ആവുന്നില്ല എന്നുള്ളവർക്കാണ് IVF ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം. ഇത് ഞങ്ങൾക്ക് എപ്പം നമ്മൾ കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യും, അപ്പോഴൊക്കെ നമ്മൾ കൺസീവ് ആകും, പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് നമ്മൾ പ്രശ്നം. അതിനെന്തിനാ ഈ IVF ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവർ കാരിയോടൈപ്പിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് പറഞ്ഞു, അതായത് എൻ്റെയും ഹസ്ബൻഡിനും ജനിതകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാരണമാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന ബേബീസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി ഇത് വേണ്ട എന്ന് വെക്കും, അതിനെ കൊണ്ടും ആയിരിക്കാം. അതോടെ കാരിയോടൈപ്പ് ചെയ്യാൻ ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ലേ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഈ 3 മാസം പ്രെഗ്നൻ്റ് ആയെന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ ഡിഫാസ്ട്രോണും എക്കോസ്പ്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റും കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം വെച്ചിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരുന്നു. ഇതും യൂഷ്വലി അബോർഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അപ്പം ഈ ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചു. ഇതിനിടയിൽ ഞാൻ വീണ്ടും ഞാൻ കാണിച്ചത് അതേ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വീണ്ടും പോയപ്പം എനിക്കിങ്ങനെ തോന്നുക, എന്തുകൊണ്ട് അവിടെ ഈ സ്കാനിങ് ഞാൻ പോയ അപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് സ്കാൻ ചെയ്തില്ല, എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് എന്തുകൊണ്ട് സ്കാൻ ചെയ്തില്ല, ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ, ഇത്രയും നമ്മൾ പേ ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ സ്കാനിങ് ഇല്ലാത്തത്, രാത്രി ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ടായി വന്നത് സ്കാൻ ചെയ്ത് നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ അവിടെ ഉള്ളൊരു വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം എനിക്ക് പേഴ്സണലി തോന്നിയതിനൊക്കെ കൊണ്ടാണ് കേട്ടോ. അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എനിക്ക് പ്രിഡ്സിന് മുന്നേ ഒരു ടെസ്റ്റ്, പ്രിഡ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂട്രസ് ടെസ്റ്റ് ചെയ്തു. യൂട്രസിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. കുറേ പേർക്കുള്ള ഡൗട്ടാണ് നാട്ടിലുള്ളവർ, യൂട്രസ് താന്നിട്ടാണോ അല്ലെങ്കിൽ പൊന്തിയിട്ടാണോ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ ഇവിടുത്തുള്ള എല്ലാ ടെസ്റ്റും ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല, കാരിയോടൈപ്പിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, നമ്മുടെ എഗ്ഗിന് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനുള്ള ഒരു മരുന്ന് തരാം, അപ്പം നിങ്ങൾ ഓവുലേഷൻ്റെ സമയം ആകുമ്പോഴേക്കും ഈ ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി. അതിന് മുന്നേ ഇവിടെയുള്ള പ്രൈവറ്റ് ഒരുപാട് ക്ലിനിക്കിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കളഞ്ഞു കേട്ടോ. PCOD, പിന്നെ തൈറോയിഡ്, അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും മാസം തോറും. അപ്പം 6 മാസം കൂടുമ്പോൾ വീണ്ടും ഇതേ ടെസ്റ്റ് തന്നെ പിന്നെയും ഡോക്ടേഴ്സ് പറയും, പിന്നെയും ചെയ്യും. അങ്ങനെ ഇവിടെ നോക്കിയ ഓക്കെ ആയി. പിന്നെ ഞാൻ പറയാം, എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും പിന്നെ അനിയൻ്റെ വൈഫൊക്കെ പ്രെഗ്നൻ്റ് ആയിരുന്നു, ക്വൈറ്റ് നോർമൽ അവർക്ക്, അവരിങ്ങനെയായിരുന്നു. പിന്നെ എല്ലാം കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ബേബി വേണം, എനിക്ക് ബേബി വേണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ വേണം ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെ നിൽക്കുക. ഞാൻ 2019 വീണ്ടും ഞാൻ നല്ല സടുകൂടും തടിയൊക്കെ വെച്ചു ഞാൻ വീണ്ടും UAE പോയി. അപ്പോഴത്തെ പ്ലാനിങ് നമ്മൾ ജോലി ഒന്ന് ബേബി പ്ലാനിങ് മാത്രമായിരുന്നു ഉണ്ടായത്. പക്ഷെ പോയി ഒന്ന് സെറ്റിലായി 1-2 മാസം, അതായത് എനിക്ക് ഇവിടെ നിന്ന് UAE പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ട്രാവൽ ചെയ്തതിനെ കൊണ്ട് എല്ലാ പ്രാവശ്യവും എൻ്റെ ഡേറ്റ്സ് കുറച്ച് മാറി പിന്നെ ഒന്ന് റെഗുലറായിട്ട് വരികയാണ് ചെയ്യാറ്. അത് ഓൾമോസ്റ്റ് കുറച്ച് പേർക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അവിടെ പോയി. അങ്ങനെ 2 മന്ത്സ് 3 മന്ത്സ് കഴിഞ്ഞപ്പം വീണ്ടും
നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ്, പ്ലാൻ ചെയ്ത് നമ്മൾ കൺസീവായി. അടുത്ത പ്ലാൻ, നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു 1 വീക്ക് ബിഫോർ തന്നെ നമ്മൾ എന്താക്കും, ഈ ടെസ്റ്റുകൾ പോയി ചെയ്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയിൽ വെയിറ്റ് ചെയ്യുക ചെയ്യുക. അപ്പം ഹസ്ബൻഡ് ആ പ്രാവശ്യം വരെ നമുക്ക് കുറച്ച് കഴിഞ്ഞോട്ടെ, നമുക്കൊരു 1 വീക്ക് കഴിഞ്ഞ് സാവകാശം പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാവകാശം വെയിറ്റ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യുക. അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീവ് ആയി എന്ന് തോന്നുന്ന സമയം മുതൽക്ക് തന്നെ ഒരു ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്ത് ഇഞ്ചക്ഷൻ ആയിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു എൻ്റെ പേര്. ഒരു ഇഞ്ചക്ഷൻ, ആ ഇഞ്ചക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കൂടാണ്ട് എക്കോസ്പ്രിനും ഡിഫാസ്ട്രോണും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടറിൻ്റെ അടുത്ത്, അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, മാലത്തി ആണ് തോന്നുന്നു ഡോക്ടർ പേര്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ല, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തോളൂ പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ആ ഡോസ് അത്ര അവൈലബിൾ അല്ല. ആ ഡോസിന് ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു യു എയിലും ഈ സാധനം വാങ്ങിക്കാം. എനിക്ക് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ പേടി വരേണ്ടത് ഇഞ്ചക്ഷൻ എന്നുള്ള വാക്കാണ്. ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കാര്യമുണ്ട് സിസ്റ്റേഴ്സ് ചോദിക്കുന്നത് ആ ചെറിയ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ആ ഇൻസുലിൻ പോലത്തെ ആണത്. ഓക്കെ, ഇത് നമ്മുടെ തൊടയിൽ തൈസിൽ നമ്മളിങ്ങനെ നേരെ കുത്തി നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് ഒരു ബ്ലൂയിഷ് കളറായിട്ട് വരും, അത് കോമൺ ആണ് അത്. അപ്പം അത് ഞാൻ ദിവസം ഞാൻ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്കറിയും, പിന്നെ എനിക്കത് ശീലമായി, ഹസ്ബൻഡ് എനിക്ക് വെച്ച് തരും. എനിക്ക് ഏറ്റവും പേടുള്ള കാര്യമാണ് ഒക്കെ. പക്ഷെ ആ സമയം നമ്മൾ പ്രഗ്നൻ്റ് ആയപ്പം ഞാൻ എൻ്റെ പപ്പേനോടോ എൻ്റെ വീട്ടിലോ മിഥുനേട്ടൻ്റെ വീട്ടിലോ നാട്ടുകാരെയോ ഒന്നും അറിയിക്കാൻ പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ അറിയിക്കും, പിന്നെ ആ അതുപോയി, ആ അവർക്ക് വീണ്ടും അബോർഷനായി. അങ്ങനത്തെ ഒരു ഒന്നാമത് എൻ്റെ വീട്ടുകാർ സങ്കടപ്പെടും, ഒന്ന് അവർക്കായിരിക്കും ടെൻഷൻ. രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയുക, ഈ വേണ്ടാണ്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞതേ ഇല്ല. ഇപ്പം കാണുമ്പോഴേക്കും കുറേ പേരെങ്കിലും അറിയുന്നുണ്ടാവും അവിടെ പോയിട്ട് എനിക്ക് എബോഷനായി എന്നുള്ളത്. അങ്ങനെ ആരെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 8 ആഴ്ച കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടും എനിക്ക് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റിയതില്ല. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, എനിക്ക് തോന്നുന്നു 8-ഓ 9-ഓ ആഴ്ച വെയിറ്റ് ചെയ്തു. ഡോക്ടർ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും ആ ഡോക്ടർ ആദ്യം നമുക്ക് ഒരു അഷുറൻസും തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറെ ഡോക്ടറെ കാണിക്കണോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് കേട്ടില്ല പെട്ടെന്ന്. അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. പക്ഷെ ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്ക് ബ്ലീഡിങ് വന്നു. ഹസ്ബൻഡിന് അന്നാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അന്ന് ഉച്ചയ്ക്ക് ബ്ലീഡിങ് വന്നിട്ട് ഞാൻ ഈവനിങ് ആണ് ഹോസ്പിറ്റലിൽ പോണത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പോവാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നമാക്കണ്ട, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പോവാണ്, അതിനെ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി, അന്ന് നമ്മൾ ഷെയറിംഗ് ആയിരുന്നു. അതിൻ്റെ തൊട്ട മുന്നേ നമ്മൾ നിന്ന അപ്പാർട്ട്മെൻറ്റൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പം മിഥുനേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെയറിങ്ങിലാണ്. അപ്പോൾ വേറെ ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു മിഥുനേട്ടൻ്റെ ആദ്യ ഓഫീസിലുള്ള. അപ്പം എന്താ പറയുക, ഈ ഇഞ്ചക്ഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഡെയിലി ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ 2 മാസം എടുത്ത ഇഞ്ചക്ഷൻ ആക്ച്വലി ബ്ലഡ് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ക്ലോട്ടിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണ് ഞാൻ എടുത്തത്. പിന്നെ ഡിഫാസ്ട്രോൺ ആണെങ്കിലും ശരി സെയിം തന്നെയാണ്, നമുക്ക് ക്ലോട്ടിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അബോർഷൻ്റെ സമയത്ത് ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും പറയുക, നമ്മൾ ടാപ്പ് തുറന്നിട്ട് എങ്ങനെയാണ് ബ്ലീഡ് ചെയ്യുക. എനിക്ക് ഇത്രയും എബോർഷൻസ് ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് 2 വട്ടം എബോർഷൻ ആയെങ്കിലും ഇത്രയും ബ്ലീഡിങ് ഉണ്ടായത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അത്രയ്ക്കും എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എനിക്ക് നാപ്കിൻ മാറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് അത്രയും ബ്ലീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാത്റൂമിൻ്റെ ടൈൽസ്, ക്ലോസറ്റ് ഒക്കെ ഫുൾ ബ്ലഡ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു.
എത്ര എത്ര നാപ്കിൻ ഞാൻ യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഐഡിയ ഇല്ല. റൂമിലേക്ക് പോകാൻ ഞാൻ തിരിച്ചു വരിക, റൂമിൽ പോകാൻ ഞാൻ തിരിച്ചു വരിക, അതിനിടയിൽ പെയിൻ യൂട്രസ് ഓപ്പൺ ആവുക, കുറയുക, അതിൻ്റെ പെയിൻ്റെ ടൈമിങ് ഇങ്ങനെ കുറഞ്ഞു വരിക. കാരണം എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയതിനൊക്കെ എനിക്ക് അറിയായിരുന്നു ഇത് ഇങ്ങനെയാണ് സംഭവിക്കാന്നുള്ളത്. ഐ എം എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ തിരിച്ചു പറയണ്ടോ അപ്പോഴത്തെ അവസ്ഥ ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഓവർ നമുക്ക് ഒച്ചിട്ടിടൊന്നും കരയാൻ പറ്റില്ല. അപ്പുറത്ത് ഈ ഇവരുള്ളതിനെ കൊണ്ടും ആകെ മൊത്തം ഞാൻ അന്നാണ് എൻ്റെ ഹസ്ബൻഡിനെ, കാരണം ഒരു വട്ടം എമോഷൻ ഉണ്ടായപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര എനിക്ക് എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. ഇപ്രാവശ്യം ലിറ്ററലി അന്ന് ഞാൻ ഹസ്ബൻഡിനെ കണ്ണില് എന്താ പറയാ കണ്ടു. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു എനിക്ക്. പക്ഷേ അപ്പം ഞാൻ തളർന്നില്ല കേട്ടോ. ഫസ്റ്റത്തെയും രണ്ടാമത്തെയൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണലി ആണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ തളർന്നിരിക്കും. പക്ഷെ ഇപ്രാവശ്യം ആകെ ഒരു സമാധാനം, ഞാൻ ആരും അറിയിച്ചില്ല, ആരും അറിയാൻ പോകുന്നില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലാണ്ട് ആരും അറിയുന്നില്ല. പിന്നെ സുഖിഷേട്ടനും വിദ്യേച്ചും ഉണ്ടാവായിരിക്കും, വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിനെ കൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു സമാധാനം. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ അങ്ങ് മരവിച്ച് പോവില്ല നമ്മൾ മനസ്സ്, ആ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കണ്ട എന്താ നമുക്ക് ഇങ്ങനെ. ആ സമയത്തൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്കത്തിക്കും പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ എന്നുള്ളൊരവസ്ഥയായിരുന്നു ആകെ എൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ കട്ട ചങ്കയിട്ട് കൂടെ നിന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയ ഒരു ചങ്കയായിരുന്നു എൻ്റെ ഈവ. നമ്മൾ അജയ് സ്റ്റീഫനും ഈവ ഉണ്ടല്ല, ഈവ എനിക്ക് അവൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. അവളുടെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ആകെ കൂടി. അങ്ങനെ നിങ്ങളൊക്കെ പലരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്താ ശ്വാസം മുട്ടിയ പോലെ സംസാരിക്കുന്നത്, ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം മുട്ടില്ല. ഇതൊക്കെ ഈ സമയത്തായിരുന്നു. ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കും, പിന്നെയും ഞാൻ വരും, ഞാൻ വീഡിയോ ഇടും. എൻ്റെ മൂന്നാം മാസത്തെ എബോഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഈ യൂട്യൂബ് തുടങ്ങിയത്. മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയത് സത്യമായിട്ടും. പിന്നെ അങ്ങനെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കട്ടെ, ഞാൻ ഇടയിൽ കൂടി എവിടേക്കൊക്കെ എത്തിപ്പോണ്ട്. അങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അന്നത്തെ, പറയുമ്പോൾ 2 മന്ത്സ് ആയിട്ടേ ഉള്ളെങ്കിൽ പോലും അത് ഭയങ്കര പെയിൻഫുൾ. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത്യാവശ്യം വലുപ്പുള്ളൊരു ഇതാണ് എക്സ്പെല്ലായി പോയിട്ടുണ്ടായത്. നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇമോഷണലി എനിക്ക് അങ്ങനെ തോന്നി നിൽക്കണം. ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്യണം നെഗറ്റീവായിട്ട് എന്തെങ്കിലും കേൾക്കാനുള്ളതാണ്, ഹാർട്ട് ബീറ്റ് കേൾക്കാത്തതിനെ കൊണ്ട് എന്നുള്ളത്. പിന്നെ ഒന്ന് ഞാൻ തന്നെ പറഞ്ഞു അമിതാട്ടൻ്റെ അടുത്ത് എനിക്കൊന്ന് ഒന്ന് ജിമ്മ് പോകണം. അപ്പം ആൾക്കാർ കേൾക്കട്ടെ ഇവളെന്തിൻ്റെ ജിമ്മ് പോകണം, അറിയും ഇല്ലിട്ടല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കായിരിക്കും. പക്ഷെ അത് നമ്മൾ മെൻ്റലി നമ്മളൊന്ന് പ്രിപ്പയർഡ് ചെയ്യും. പക്ഷേ സത്യം പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് ജിമ്മ് പോയി ഞാൻ തന്നെ എന്നെ ഒന്ന് സെറ്റാക്കി ഭക്ഷണമൊക്കെ ഒന്ന് ഒരു പ്ലാനിങ് പോലെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടേഴ്സ് എന്ന് ഒന്നും പറയുന്നില്ല, ഷുഗർ ടെസ്റ്റ് ചെയ്യണം, മറ്റേ ടെസ്റ്റ് ചെയ്യണം, ഈ ടെസ്റ്റ് ചെയ്യണം, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. ഈ സെയിം കാരിയോ ടൈപ്പിൽ പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇഞ്ചക്ഷൻസ് നമ്മൾ ഓവുലേഷൻ തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പ്രിപ്പയർഡ്, എനിക്ക് ഇങ്ങനത്തെ ഈ മരുന്നുകളോ ഈ ഇഞ്ചക്ഷനിലൂടെയോ എനിക്കിതൊക്കെ ശരിയാവുമെന്ന് എനിക്ക് അതിനുള്ളൊരു വിശ്വാസം എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് ഞാൻ ലിറ്ററലി മനസ്സിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം എന്താണെന്നറിയാം, പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇങ്ങനെ എബോഷനാകുമ്പം ആൾക്കാർ ചോദിക്കുമ്പം എന്താ പറയുക, ഒരു പ്രശ്നമില്ലാണ്ട് നിനക്ക് എന്താ ഇങ്ങനെ പറ്റുന്നത്, ഒരു പ്രശ്നമില്ലാണ്ട് നിനക്ക് എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെ അത് അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതിയായിരുന്നു ദൈവമേ എന്നുള്ളത് ഞാൻ എത്രയോ വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ 3 മാസത്തെ. കാരണം ഈ ഡോക്ടേഴ്സാണെങ്കിലും ഞാൻ ചോദിക്കുന്നവരെ എനിക്കറിയണ 2-3 പേർക്ക് സെയിം സിറ്റുവേഷൻ, 4-5 എബോഷൻ കഴിഞ്ഞ ആൾക്കാർ ഈ സെയിം മെഡിസിൻ ഈ സെയിം ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ്
എനിക്കറിയാം നമ്മൾ കോണ്ടാക്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവരും എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് ആണെങ്കിൽ പറയണം നിങ്ങൾ ഗ്യാപ്പ് വെക്കരുത്. ചിലവർ പറയും ഓക്കെ നിങ്ങൾ അബോർഷൻ കഴിഞ്ഞ് 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് ഇനി നോക്കിയാൽ മതി, ആ ബോഡി ഒന്ന് സെറ്റ് ആവണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടാണ്ട് നമ്മുടെ ബോഡി ചിലപ്പം പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മൾ കൺസീവ് ആവുന്നുണ്ട്, അതും കൂടി സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ഡിലേ ആക്കരുത് എന്നുള്ള ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കാണെങ്കിലും ബേബി വേണം തന്നെയായിരുന്നു. എനിക്ക് ഇനി കുട്ടികളായിട്ട് നാട്ടിൽ പോകാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു നാട്ടിലേക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചില ആൾക്കാർ എന്നെ അടുത്ത് ചില ഒരു ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും കുറേ ആയില്ലേ പോയിട്ട് നിങ്ങൾക്കൊന്ന് നാട്ടിലേക്കൊന്നും വരണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. കാരണം ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തെല്ലാം ജോലിയില്ലാണ്ട് അവിടെ നിൽക്കുന്നതെന്നുള്ളത്. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലാണ്ട് ആരെ കൂടെയാണ് നിൽക്കുക? എനിക്കൊരു കുഞ്ഞുവാവ വേണം എന്നുള്ളതിനെ കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ ആരും അറിയിക്കണം നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ ഓടിപ്പോവാൻ വേണ്ടി നിൽക്കണ്ട അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും നമ്മൾ എന്താക്കി, ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും പറയും, പല ഫ്രണ്ട്സിനാണെങ്കിലും ശരി പല ആൾക്കാരാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാണ്ടായി സംസാരിക്കാണ്ടായി അങ്ങനെയൊക്കെ ആയതിൻ്റെ റീസൺ തന്നെ ഇങ്ങനത്തെ സംസാരം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും. ഞാൻ നാട്ടിലേക്കൊക്കെ വിളിച്ചത് എത്രയോ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരൻസിനെ പോലും വിളിച്ചിട്ടുണ്ടായത്, കാര്യങ്ങളൊന്നും ഞാൻ പറയില്ലായിരുന്നു. അവർ ചോദിക്കുക എന്തെങ്കിലും ഉണ്ടോ വിശേഷം ഉണ്ടോ, ഞാൻ ഒന്നുമില്ല അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അത് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 3 മാസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൾക്കാർ ചോദിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൺസീവ് ആവുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കൺസീവ് ആവുന്നുണ്ട് സത്യം പറയാച്ചെന്നെങ്കിലും. കൺസീവ് ആകുമ്പം നമ്മളെപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഓ കുട്ടിയായി, നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതൊരു വീക്കാണെങ്കിലും ശരി, 1 മാസമാണെങ്കിലും 2 മാസമാണെങ്കിലും 1 ആഴ്ചയാണെങ്കിലും 1 ദിവസമാണെങ്കിലും ശരി, നമ്മൾ കുട്ടിയുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് അബോർഷൻ ആകുമ്പോൾ ഉണ്ടാവുന്ന മെന്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഈ ആവാത്ത ആൾക്കാർക്ക് ആയിട്ടില്ല, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നായിരിക്കും. ഈ കൺസീവ് ആവുന്ന ആൾക്കാരുടെ ആയിട്ട് അബോർഷൻ ആകുന്നവരടുത്ത് നിങ്ങൾ എന്താ പറയാൻ വേണ്ടി പോണേ, ആവുന്നുണ്ടല്ലോ എന്നോ, ആയിട്ടെന്താ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല, ദൈവത്തിനെ ഓർത്തിട്ട് നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരെ. പിന്നെ എനിക്ക് പറയാം, ഇങ്ങനെ നിങ്ങൾ പ്രെഗ്നൻ്റ് ആയി 1-3 മാസം ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇത് ഒന്ന് ഓക്കെ ആവാനുള്ള ഒരു ടൈം വരണം, 3 മാസമാണ്. ആ 3 മാസം സ്കാനിങ്ങിലെല്ലാം ഓക്കെ ആണെങ്കിൽ ഹെൽത്തി ആയിട്ട് നിങ്ങൾ പ്രെഗ്നൻസി പോകുന്നുണ്ട് എന്നാണ് അർത്ഥം.